അലാമത്തിൽ മുനാഫിഖൈ, മുനാഫിഖിന്റെ അതായത് കപട വിശ്വാസിയുടെ അടയാളങ്ങൾ സംബന്ധിച്ച ബാബ് എന്ന് കാണാം. ഒന്നാമത്തെ മോഡ്യൂളിൽ കാണാം ബാബു അലാമത്തിൽ മുനാഫിഖൈ. അലാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അടയാളം. അലാമത്ത് അടയാളം, ആയത്ത് എന്ന് പറഞ്ഞാൽ അടയാളം, ഖിയാമത്തിൻ്റെ അലാമത്ത് എന്നൊക്കെ പറയും. എന്താ ഖിയാമത്തിൻ്റെ അടയാളം? ഉറക്കെ പറയണേ. അപ്പോൾ ഇതിൽ രണ്ട് ഹദീസ് വരുന്നുണ്ട്. ആ രണ്ട് ഹദീസും ചർച്ച ചെയ്ത ശേഷം ഫത്വ ബാരി നോക്കാം ഇൻഷാല്ലാ. മോഡ്യൂൾ 1 എന്ന് പോസ്റ്റ് ചെയ്തതിൽ 33-ാം നമ്പർ ഹദീസ് കാണാം. അതിൽ താഴോട്ട് അൻ അബി ഹുറൈറ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ആയത്തുൽ മുനാഫിഖി സലാസ് ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖ്ലഫ വഇദാ ഉതുമിന ഖാന. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി, മുനാഫിഖിന്റെ നിഫാഖ് ഉള്ളവന്റെ, നിഫാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? കപടത, കാപട്യം. ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറെന്ന് കാണിക്കുക, അല്ലെങ്കിൽ പുറത്ത് വേറെന്ന് പറയാം. അതാണ് എന്ത് പറയുന്നത്? നിഫാഖ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളെയാണ് എന്ത് പറയുന്നത്? മുനാഫിഖ് എന്ന് പറയുന്നത്. മനസ്സിലായി? യുനാഫിഖ്, മുനാഫിഖ്, മുനാഫിഖ്. ആയത്തുൽ മുനാഫിഖി, മുനാഫിഖിന്റെ അടയാളം സലാസ്, സലാസുൻ, സലാസുൻ മൂന്ന് എണ്ണമാണ്. ഇദാ ഹദ്ദസ, അവൻ സംസാരിച്ചാൽ. നമുക്കറിയാം ഹദീസ് എന്ന് പറഞ്ഞാൽ സംസാരം, വർത്തമാനം എന്നൊക്കെ അർത്ഥമുണ്ട് ഹദീസ്. ഇദാ ഹദ്ദസ, അവൻ സംസാരിച്ചാൽ. എന്താണ് ഇദാ എന്ന് പറഞ്ഞാൽ ആൽ എന്നാണ് അർത്ഥം അല്ലേ? എന്താണ് അവൻ സംസാരിച്ചാൽ ചെയ്യാ? കദബ, അവൻ കളവ് പറയും. കദിബുൻ എന്ന് പറഞ്ഞാൽ കളവ്. കദബ, കളവ് പറഞ്ഞു. ഇദാ ഹദ്ദസ കദബ എന്ന് പറഞ്ഞാൽ സംസാരിച്ചാൽ കളവ്. നമ്മൾ പറയും തൊള്ളെടുത്താന്ന് പറയാൻ പറയുള്ളൂ എന്നാണ്. അതാരെ കുറിച്ചാണ്? കപട വിശ്വാസിയെ കുറിച്ചാണ്. അത് കപട വിശ്വാസിയുടെ ഒരു ലക്ഷണം ആണത്, ഒരു ലക്ഷണമാണ്. വ ഇദാ വഅദ അഖ്ലഫ വ ഉം എന്നാണ് അത്തഫ്, അത്തഫിൻ്റെ വാവു, വാവുൽ അത്തഫ് ചേർത്ത് പറയണം കേട്ടോ. വ ഇദാ വഅദ, അവൻ കരാർ ചെയ്താൽ, അഖ്ലഫ, അത് ലംഘിക്കും. അഖ്ലഫ, അതിന് മാറ്റം വരുത്തും. അഖ്ലഫ മാറ്റം വരുത്തും, കരാർ മാറ്റം വരുത്തും. കാരണം കരാർ ചെയ്താൽ അത് പാലിക്കൂല എന്നർത്ഥം. കരാർ ലംഘനം മുനാഫിഖിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. അപ്പോൾ ഒന്ന് കളവ് പറയാം, ഒന്ന് കരാർ ലംഘനം. ഇനി വ ഇദാ ഉതുമിന ഖാന, ഉതുമിന എന്ന് പറഞ്ഞാൽ, ഉതുമിന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടു. അപ്പോൾ അവനെ വിശ്വസിച്ചാൽ, അവൻ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടാൽ അവൻ എന്ത് ചെയ്യും? ഖാന, അവനെന്ത് ചെയ്തു? ചതിക്കും, വഞ്ചിക്കും. ഖിയാനത്ത്, ഖാന യഹൂനു, ഖിയാനത്ത്, ഖിയാനത്ത് വഞ്ചന. അപ്പോൾ അവന് വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ അവൻ വഞ്ചിക്കും. ഇതാണ്. അപ്പോൾ അവൻ അമാനത്തില്ല. അപ്പോൾ സിദ്ഖല്ല, പിന്നെന്തില്ല? കരാർ പാലനമില്ല, അതേപോലെ അമാനത്തില്ല അവന്. ഇപ്പോൾ മൂന്ന് ദുർഗുണങ്ങളാണ് മുനാഫിഖിൻ്റെ ലക്ഷണങ്ങളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി മോഡ്യൂൾ 2. മോഡ്യൂൾ 2-ൽ കാണാം ഹദീസ് നമ്പർ 34. ഹദ്ദസന ഖബീസത്തു ബിനു ഉഖ്ബ എന്ന് തുടങ്ങി കാണാം. താഴോട്ട് വരിക. അൻ അബ്ദുല്ലാഹി ബിൻ അംറ്, അംറ് എന്ന് എഴുതുമ്പോൾ കാണണം. അംറ് എന്ന് എഴുതുമ്പോൾ നമ്മൾ അലിസാൻ ഖുർആൻ സംസാരിച്ചപ്പോൾ സമയത്ത് ഒരു കഥ പറഞ്ഞിരുന്നു അല്ലേ? അംറിന് ഒരു വാവ് കൂടുതലാണ്. ഉമർ എന്ന് എഴുതുമ്പോൾ വാവില്ല, അംറിന് വെറുതെ ഒരു വാവ് ഇട്ടിരിക്കുക റാവ് കഴിഞ്ഞിട്ട്. കാരണം അംറും ഉമറും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഹറക്കത്തുകൾ തഷ്കീൽ ഫത്ഹ് കസ്ർ ഒക്കെ ഉപയോഗിക്കൽ പിന്നീട് വന്നതാണ്, പണ്ടില്ലായിരുന്നു. അപ്പോൾ അംറും ഉമറും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അംറിന് ഒരു വാവ് അധികം. ദാവൂദ് എഴുതുമ്പോൾ ഒരു വാവില്ലതാണ്. അതൊരു കഥയായിട്ട് പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസ വമൻ കാനത്ത് ഫീഹി ഖസ്ലത്തുൻ മിൻഹുന്ന കാനത്ത് ഫീഹി ഖസ്ലത്തുൻ മിനൽ നിഫാഖി ഹത്താ യദഅഹ ഇദാ ഉതുമിന ഖാന വഇദാ ഹദ്ദസ കദബ വഇദാ ആഹദ ഗദറ وَإِذَا خَاصَمَ فَجَرَ تَابَعَهُ شُعْبَةٌ عَنِ الْأَعْمَشِ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അർബഉൻ മൻ കുന്ന ഫീഹി, നാല് കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളായിരുന്നു അല്ലേ, ഇതിലിപ്പോൾ നാല് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസിൽ. നാല് കാര്യങ്ങൾ മൻ കുന്ന ഫീഹി, ആരൊരുത്തനിൽ ആ നാല് കാര്യങ്ങൾ ഉണ്ടോ, ആരൊരുത്തനിൽ ആ നാല് കാര്യങ്ങൾ ഉണ്ടോ എങ്കിൽ കാന അവനായിരിക്കുന്നു, അവനാകുന്നു എന്ത് മുനാഫിഖൻ ഖാലിസ്വാ, തനി മുനാഫിഖാണ്, തനി കപട വിശ്വാസിയാണ്. നാല് കാര്യങ്ങൾ ഒത്തുചേർന്നിട്ടുണ്ടെങ്കിൽ അവൻ തനി മുനാഫിഖാണ് എന്ന് മനസ്സിലാക്കി. ഒമം കാനത്ത് ഫിഹി, ഇനി ആരൊരുത്തരിലുണ്ടോ അവനിലുണ്ട് ഹസ്ലത്തുൻ മിൻ ഹുന്ന, ഹസ്ലത്തുൻ ഈ നാല് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം, ഹസ്ലത്തുൻ ഒരു കാര്യം, മിൻ ഹുന്ന അവകളിൽ നിന്ന്, അത് പറഞ്ഞ നർബ എന്ന് പറഞ്ഞല്ലേ നാല് കാര്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ആ നാല് കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം ഒരാളിലുണ്ടെന്ന് വിചാരിക്കുക, നാലും കൂടി ഉണ്ടെങ്കിൽ അവൻ തനിച്ച മുനാഫിഖാണ്, തനി കപടനാണ്. ഇനി നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടെന്ന് വിചാരിക്കുക അവന് ഒരു സ്വഭാവം എങ്കിൽ കാനത്ത് ഫീഹി ഹസ്ലത്തുൻ മിനൻ നിഫാഖ്, കാനത്ത് ഫീഹി അവനിലുണ്ട് ഹസ്ലത്തുൻ മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്ന് ഒരു കാര്യം ഉണ്ട് എന്നേ ഉള്ളൂ. നാലും കൂടി സമ്മേളിച്ചാൽ തനിച്ച മുനാഫിഖായി, മുനാഫിഖാന്ന് മനസ്സിലാക്കി. ഇനി ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ? ഹസ്ലത്തുൻ മിനൻ നിഫാഖ് ഹത്ത, ഏതുവരെ അതിനെ ഉപേക്ഷിക്കുന്നവരെ, ഒരു കാര്യമേ ഉള്ളൂ എങ്കിൽ ആ ഒരു കാര്യം, ഒരു കാപട്യത്തിൻ്റെ ഒരു കാര്യം, ഒരു ലക്ഷണം അവരിലുണ്ട്, അത് ഉപേക്ഷിക്കുന്നതുവരെ എന്ന് മനസ്സിലാക്കാം. അത്ര ഇനി ഓമങ് ഇറുമിന ഖാന, അവൻ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ അവൻ എന്ത് ചെയ്യും? വഞ്ചിക്കും. ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചാൽ അവൻ വഞ്ചന നടത്തും, അതാണ്. അവൻ സംസാരിച്ചാൽ കളവ് പറയും. ഇവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന വ്യത്യസ്ത വാക്കാണേ ഉള്ളൂ, ഒരേ ആശയം തന്നെയാണ്. എന്ത് വഅദ അഖ്ലഫ എന്ന് പറഞ്ഞു മറ്റേ ഹദീസിൽ, എന്ത് അവൻ കരാർ ചെയ്താൽ അഖ്ലഫ, അവൻ അതിൽ മാറ്റം വരുത്തും, ലംഘിക്കും. ഇവിടെ ആഹദ, അവൻ കരാറിലേർപ്പെട്ടാൽ, അഹദ് കരാർ, അഹദ് വഅദ് കരാർ, അഹദ് കരാർ, മനസ്സിലായില്ലേ? വഇദാ ആഹദ ഗദറ, അവൻ കരാർ ലംഘനം നടത്തും. വഇദാ ഖാസമ, ഇനി അവൻ പിണങ്ങിയാൽ, ഖാസമ പിണങ്ങി അല്ലെങ്കിൽ തർക്കത്തിലേർപ്പെട്ടു, ഒരു പിണക്കമുണ്ടായി ഒരാൾ തമ്മിൽ, ഒരാളായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി വിചാരിക്കാം, അവൻ ഫജറ, അവൻ തമ്മാടിത്തം വിളിച്ചു പറയും, അവൻ ചീത്ത വിളിക്കും, അസഭ്യം പുലമ്പും, ഇതാണ് അവൻ്റെ സ്വഭാവം. ചെറിയൊരു പ്രശ്നം ഉണ്ടായി വിചാരിക്കുക തമ്മിൽ, രണ്ടാളുകൾ തമ്മിൽ. അപ്പോൾ മുനാഫിഖായ ആൾ, ആ കൂട്ടത്തിൽ ഒരാൾ മുനാഫിഖാണെങ്കിൽ അയാൾ എന്ത് ചീത്ത വിളിച്ചു പറയും, അസഭ്യം പുലമ്പും, ഒരു ചെറിയ പിണക്കമുണ്ടായി തമ്മിൽ, പിണങ്ങരുത്, അങ്ങനെ ഇനിയിപ്പം മനുഷ്യരാണ്, അങ്ങനെ തമ്മിൽ ഒരു പിണക്കമുണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ മുനാഫിഖായ ആൾ എന്തായിരിക്കും ചെയ്യുക? അയാൾ പിണങ്ങിയാൽ പിന്നെ അയാൾ തൊള്ളി കിട്ടണം എന്തും വിളിച്ച് പറയും, മനസ്സിലായില്ലേ? അത് ആരുടെ ലക്ഷണമാണ്? മുനാഫിഖിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഈ ഗുണം ഉണ്ടോ നോക്കാനാണോ? ആണോ? അതല്ല, അങ്ങനെയല്ല. മറ്റുള്ളവർക്ക് ഈ ഗുണം ഉണ്ടോ നോക്കാനല്ല, നമ്മിൽ ഈ ഗുണം എന്തെങ്കിലും ഉണ്ടോ? ഈ ദുർഗുണം, ഈ പറഞ്ഞ നാല് ദുർഗുണങ്ങളുണ്ടല്ലോ, ഇതിലേതെങ്കിലും എനിക്കുണ്ടോ റബ്ബേ എന്ന് പേടിച്ചിട്ട് അത് ഉണ്ടെങ്കിൽ അത് ആത്മപരിശോധന നടത്തി അത് നീക്കം ചെയ്യാൻ നോക്കണം. അല്ല, ഇത് ഈ ഗുണമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാൽ ആ മുനാഫിക്കായിട്ട് ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കാനല്ല, മനസ്സിലായില്ലേ? അങ്ങനെ മനസ്സിലായി. ഇനി ഇതിൻ്റെ ഫത്ഹുൽ ബാരി നോക്കാം. നാല് അഞ്ച് 2016 മൂന്നാമത്തെ ഓഡിയോ ക്ലിപ്പാണ്. ഖൗലുഹു ബാബു അലാമാത്തുൽ മുനാഫിഖി, അലാമാത്തുൽ മുനാഫിഖ്, മുനാഫിഖിൻ്റെ ലക്ഷണങ്ങൾ എന്ന ബാബ്. ലമ്മാ ഖദ്ദമ അന്ന മറാതിബൽ കുഫ്രി മുത്തഫാവത്തുൻ മുത്തഫാവിതത്തുൻ വകദാലിക ദുൽമു അത്ബഅഹു ബി അന്ന നിഫാഖ കദാലിക. എന്താണ് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഇതിൻ്റെ വിശദീകരണം തുടങ്ങിയത്? ഒന്ന്, ആ ബാബിൻ്റെ പേര് തന്നെ, ഈ ബാബ് തുടങ്ങുന്നതിൻ്റെ പേരെന്താണ്? ബാബു അലാമാത്തിൽ മുനാഫിഖി, മുനാഫിഖിൻ്റെ ലക്ഷണങ്ങൾ, അടയാളങ്ങൾ. ലമ്മാ ഖദ്ദമ, മുന്നേ പറഞ്ഞപ്പോൾ, അന്ന മറാതിബൽ കുഫ്രി മുത്തഫാവിതത്തുൻ, കുഫറിൻ്റെ, കുഫ്രിയത്തിൻ്റെ മർത്തബകൾ, അതിൻ്റെ ഗ്രേഡുകൾ,
മർത്തബ മറാത്തിബ്, അത് മുത്തഫാവിതത്തുൻ, അത് പല തട്ടുകളിലാണ്, അത് ഏറ്റക്കുറച്ചിലുണ്ട് അല്ലേ, അതിങ്ങനെ മാറി ഏറിയും കുറഞ്ഞും ഇരിക്കും. ഖുഫ്രിയത്ത് നമ്മൾ പലതരത്തിൽ പറഞ്ഞു അല്ലേ, ഖുഫ്രിയത്തിൻ്റെ അംശം അത് ദീനിൽ നിന്ന് മില്ലത്തിൽ നിന്ന് പുറത്ത് പോകുന്ന തരം ഖുഫ്റുണ്ട്, അല്ലാത്ത ഖുഫ്റുണ്ട് അല്ലേ. അപ്പോൾ ഭർത്താവിനെ ധിക്കരിക്കുക അതൊരു ഖുഫ്ര് ആണെന്ന് പറഞ്ഞു, അത് ദീനിൽ നിന്ന് മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന തരം ഖുഫ്റല്ല. അങ്ങനെ നമ്മൾ പലതരം ജാഹിലിയത്തിൻ്റെ അംശങ്ങളെക്കുറിച്ച് പറഞ്ഞു അല്ലേ. എന്ത് അബൂദറുൽ ഗഫാരി റളിയല്ലാഹുവിനായിട്ട് ബന്ധപ്പെട്ട ഹദീസ് ചർച്ച ചെയ്തു അല്ലേ. അപ്പം ഇതൊക്കെ പറഞ്ഞ ശേഷം കുഫറിൻ്റെ മർത്തബകൾ ഗ്രേഡുകൾ പല തരത്തിലാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ദുൽമൻ ദൂര ദുൽമ് അല്ലേ, ദുൽമ് പലതരത്തിലാണെന്ന് പറഞ്ഞു. അക്രമം അതിൽ കൊടിയ ദുൽമ്, കൊടിയ അധർമ്മം എന്നത് ഷിർക്കാണ് എന്ന് പറഞ്ഞു. എല്ലാ ഇപ്പം അയ്യുനാലം യൗലിം ചോദിച്ചു അല്ലേ, ഇന്ന ഷിർക്കല്ല ദുൽമുൻ അവീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തപ്പാ. പിന്നെ അല്ല അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽ അല്ലേ, വിശ്വസിക്കുകയും എന്നിട്ട് ആ വിശ്വാസത്തോടു കൂടി ദുൽമ് കലർത്താതിരിക്കുകയും അക്രമം അന്യായം അധർമ്മം കലർത്താതിരിക്കുകയും ചെയ്യുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ പേടിച്ചു, ആശങ്കിച്ചു. അവർ ചോദിച്ചു അയ്യുനാലം യൊബുലിം, ഞങ്ങളിൽ ആരാണ് അധർമ്മം ചെയ്യാത്തവർ റസൂലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ എന്ന് റസൂലെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ദുൽമ് എന്താണ്, ഷിർക്കുൻ ആണ്, ഷിർക്കാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ദുൽമ് എന്ന് പറയുമ്പോൾ പല തട്ടിലുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് അതിനെ തുടർന്ന് പറഞ്ഞ ശേഷം അത്ബഅഹു ബിൻ നിഫാഖ് കദാലിക ദുൽമു അത്ബഅഹു ബിൻ നിഫാഖ്, എന്നിട്ട് പിന്നെ ബി അന്നൻ നിഫാഖ് കദാലിക, നിഫാഖും അതുപോലെ തന്നെ കാപട്യവും അതുപോലെ തന്നെ പല ഗ്രേഡിലുണ്ട്, പല തരത്തിലുണ്ട്. കാരണം ഈ നാലെണ്ണം കൂടെ ഒന്നിച്ച ഒരാളിലുണ്ടെങ്കിൽ അയാൾ തനിച്ച മുനാഫിഖാണ്. ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അയാൾ ആ അംശം അയാളിലുണ്ട് എന്ന് മാത്രം, അത് ഉപേക്ഷിക്കുന്നത് വരെ അല്ലേ. അപ്പം അതിൽ നിന്ന് നിഫാത്ത് എന്നാൽ പല തരത്തിലുണ്ട്, അതും മുത്തഫാവിത്താണ് എന്ന് മനസ്സിലാക്കാം. ഇനി വഖാല ഷെയ്ഖ് മുഹീദ്ദീൻ, ഷെയ്ഖ് മുഹീദ്ദീൻ റഹിമഹുല്ലാ അവർകൾ പറയുന്നു, പറഞ്ഞു എന്താണ് മുറാദുൽ ബുഖാരി ബിഹാദിഹി തർജമത്തി അന്നൽ മഅസി തുംഗസുൽ ഈമാന കമ അന്ന ത്വാഅത തസീദുഹു. മുറാദുൽ ബുഖാരി, ബുഖാരിയുടെ ഉദ്ദേശ്യം ബിഹാദിഹി തർജമ, ഈ ടൈറ്റിൽ കൊണ്ടുള്ള ഉദ്ദേശം അന്നൽ മഅസി, നിശ്ചയം മഅസി പാപങ്ങൾ തുംഗസുൽ ഈമാന ഈമാനെ കുറയ്ക്കും, പാപം ചെയ്യുന്നത് ഈമാനെ കുറയ്ക്കുന്ന സംഭവമാണ്, കുറയ്ക്കുന്ന കാര്യമാണ്. കമ ഏതുപോലെ അന്നത്വാത അള്ളാഹുവിന് വഴിപ്പെടുക എന്നത് തസീദുഹു, ഈമാൻ വർദ്ധിപ്പിക്കും. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക എന്നത് ഒരാളുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് എന്നതുപോലെ തന്നെ എന്താണ് പാപങ്ങൾ ചെയ്യുക എന്നത് നമ്മുടെ ഈമാനെ കുറച്ച് 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 കൊണ്ടുവരുന്ന ഘടകം, മനസ്സിലായില്ലേ. അതാണ് പാപം ചെയ്യരുത്, പാപം ചെയ്യുമ്പോൾ അത് ഈമാൻ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നേരെ മറിച്ച് അള്ളാഹുവിന് വഴിപ്പെടുമ്പോൾ ഈമാൻ ഇങ്ങനെ പടിപടിയായി കൂടി 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 ഇങ്ങനെ വരും. അതാണ് അതിൻ്റെ സ്റ്റെപ്പ് കാര്യം, മനസ്സിലായി. ഇനി വഖാല കിർമാനി, കിർമാനി എന്നവർ പറയുന്നു മുനാസബത്തു ഹാദൽ ബാബിൽ കിതാബിൽ ഈമാനി അന്നൽ നിഫാഖ അലാമത്തു അദമിൽ ഈമാൻ أو ليعلم منه أن بعض النفاق كفر دون بعض. إني كرماني എന്നവർ പറയാണ് എന്താ മുനാസബത്തു, ചേർച്ച, ചേർച്ച, സൂട്ടബിലിറ്റി, ഹാദൽ ബാബി ഈ ബാബിൻ്റെ ചേർച്ച, ലി കിതാബിൽ ഈമാൻ കിതാബിൽ ഈമാനിലെ ഒരു ബാബാണല്ലോ ബാബ്, അലാമാത്തിൽ ഈമാൻ അല്ലേ, അലാമാത്തിൽ നിഫാഖ്, നിഫാഖിൻ്റെ അലാമത്തുകൾ എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇവിടെ ചേർച്ച എന്താണ്, ഇതിൻ്റെ തലക്കെട്ടി ടൈറ്റിലിൽ കിതാബുൽ ഈമാൻ ഇത് ഉൾപ്പെടുത്താൻ അതിൻ്റെ സൂട്ടബിലിറ്റി, അതിൻ്റെ അനുയോജ്യത എന്താണ് കേൾക്കാണെന്നില്ലേ. അന്നൻ നിഫാഖ, നിശ്ചയം നിഫാഖ് കാപട്യം എന്നത് അലാമത്തു അദമിൽ ഈമാൻ, അലാമത്തു അടയാളമാണ് അദമിൽ ഈമാനി ഈമാൻ്റെ ഇല്ലായ്മയുടെ, സത്യവിശ്വാസം ഇല്ലാതിരിക്കുക എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് എന്ത് കാപട്യമുണ്ടാവുക എന്നത്. ഔ അല്ലെങ്കിൽ ഈ ഉലമമിൻഹു അതിൽ നിന്ന് അറിയപ്പെടുന്നതിന് അത് അന്ന ബഅദ നിഫാഖി കുഫ്റുൻ ദൂന ബഅദ്, നിഫാഖിൽ കാപട്യത്തിൽ ചിലത് സത്യനിഷേധം തന്നെയാണ്, സത്യനിഷേധം തന്നെയാണ്, ദൂന ബഅദ് മറ്റു ചിലതിനേക്കാളും. അപ്പോൾ ഏതെങ്കിലും ഒരു 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 സമയത്ത് ഒരു കളവ് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ കുഫ്ർ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ഒരാളിൽ തുടർച്ചയായി ഇങ്ങനെ സമ്മേളിച്ചു കൊണ്ടിരിക്കുമ്പം അയാൾ തനി കപടനാണ്. അപ്പോൾ പിന്നെ അതെന്താവും, കുഫ്രിയത്ത് തന്നെയാവും.
മനസ്സിലായില്ലേ? ഏ അപ്പോൾ എന്താണ് ഈ നിഫാഖ് എന്നത്? ഈമാൻ്റെ ഇല്ലായ്മയോ അല്ലെങ്കിൽ നിഫാഖിൽ ചിലത് എന്താണ് കുഫുർ, നിഫാഖിൽ ചിലത് കാപട്യത്തിൽ ചിലത് തനി കുഫുറോ ആണ്, മനസ്സിലായില്ലേ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി നിഫാഖ് എന്നാൽ എന്താണ്, അതിൻ്റെ നിർവചനം എന്താ? വൻ നിഫാഖു ലുഗത്തൻ, നിഫാഖ് എന്നാൽ കാപട്യം എന്നാൽ ലുഗത്തൻ ഭാഷാപരമായിട്ട് മുഖാലഫത്തുൽ ബാത്വിനി ലിദ്ദാഹിരി, മുഖാലഫത്ത് എതിരാവലാണ് അൽ ബാത്വിനി ഉള്ള് ബത്തു ബാത്തുൻ എന്താണ് ബത്തുന് വയറാല്ലേ, ബാത്തുൻ അകത്തുള്ളത്, അകത്തുള്ളത് മുഖാലഫത്താവലാണ് എതിരാവലാണ് എന്ത് ലിദ്ദാഹിരി പ്രത്യക്ഷത്തിലുള്ളത്. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നല്ല മുഖം, ഏഹ് പുറമേക്ക് നല്ല ആളാണ്, ഏഹ് പക്ഷേ അകെന്താണ് കൊള്ളയാണ്, മനസ്സിലായില്ലേ? അതാണ് അപ്പൊ അതിനെയാണ് നിഫാഖ് എന്ന് പറയുന്നത്. ഇനി അത് വിശ്വാസത്തിന്റെ കാര്യത്തിലാകുമ്പോൾ അത് കുഫ്രിയത്തിന്റെ നിഫാഖാണ്. കുഫ്രിയത്ത് വിശ്വാസം ഒരാൾക്ക് ഉള്ളിലില്ല, പുറത്തേക്ക് വെറുതെ കാണിക്കുന്നു, അപ്പൊ എന്താണ് അത് തനി കുഫ്രിയത്താണ്. നേരെ മറിച്ച് ഇല്ല, ഇനി അങ്ങനെയല്ല, ഫഹുവ നിഫാഖുൽ അമൽ, ഒരാൾക്ക് വിശ്വാസമുണ്ട്, സത്യവിശ്വാസമുണ്ട്, പക്ഷേ അതനുസരിച്ച് അയാൾ പ്രവർത്തിക്കുന്നില്ല, അമൽ ചെയ്യുന്നില്ല എങ്കിൽ അത് അമലിലുള്ള നിഫാഖ് ആണ്, മനസ്സിലായില്ലേ? അതിനകത്ത് പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളും എന്ത്, അൽ ഫിഉലു പ്രവർത്തിക്കലും വത്തർക്കു ഉപേക്ഷിക്കലും എന്ന് പറഞ്ഞാൽ അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കൽ നിഫാഖാണ്, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ, ദീൻ നിർബന്ധമാക്കിയ ശരി അത് നിർബന്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കൽ, ഉപേക്ഷിക്കൽ, തർക്ക് ചെയ്യൽ, അത് എന്താണ് അതും നിഫാഖ് ആണ്. അത് രണ്ടും ഉൾപ്പെടും അതിനകത്ത്. ഏഹ് വ തഫാവതു മറാതിബുഹു, അതിൻ്റെ ഗ്രേഡുകൾ ഏറെയും കുറഞ്ഞും ഇരിക്കും.